ഒരു കാലത്തെ ചെണ്ട സിറാജായും ഡിണ്ട അക്കാദമിയുടെ പ്രിൻസിപ്പാളായും ഏറെ വിമർശനങ്ങളും അതിലേറെ ട്രോളുകളും ഏറ്റുവാങ്ങിയ താരമായിരുന്നു മുഹമ്മദ് സിറാജ്. അവിടെ നിന്നും ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പേസർമാരിൽ ഒരാളായിട്ടായിരുന്നു സിറാജ് തിരിച്ചു വന്നത്. നിശ്ചയദാർഢ്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഉത്തമ ഉദാഹരണമെന്ന് സിറാജിനെ ചൂണ്ടിക്കൊണ്ട് ഏതൊരാൾക്കും പറയാൻ സാധിക്കും. ഇന്ത്യയുടെ മോസ്റ്റ് ഡിപ്പെൻഡബിൾ ബൗളറായിട്ടായിരുന്നു സിറാജിൻ്റെ തിരിച്ചുവരവ്. രണ്ടാം വരവിൽ നിരവധി വിക്കറ്റുകൾ വീഴ്ത്തിയും തകർപ്പൻ ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചുമാണ് സിറാജ് 22 yard പിച്ചിൽ വിസ്മയം തീർക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ സിറാജിൽ വന്ന മാറ്റങ്ങൾ ചില്ലറയല്ല. അപമാന ഭാരത്തിൽ നിന്നും പോരാടാനിറച്ച ഒരു അത്ലീറ്റിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ നേർസാക്ഷ്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടത്. 2022 January മുതൽ 2023 January വരെയുള്ള സിറാജിന്റെ പ്രകടനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി അവന്റെ കുതിപ്പിന്റെ വേഗവും സ്ഥിരതയും അറിയാൻ. ICC റാങ്കിങ്ങിലെ താരത്തിന്റെ കുതിച്ചുചാട്ടം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. 2022 January ICC ബൗളർമാരുടെ പട്ടികയിൽ 279 റാങ്കുകാരനായ സിറാജ് 2022 December ആയപ്പോഴേക്കും റാങ്കിംഗ് 18 മെച്ചപ്പെടുത്തി. ഒരു മാസത്തിന് ഇപ്പുറം, അതായത് 2023 January എത്തി നിൽക്കുമ്പോൾ സിറാജിന്റെ ഏകദിന ബൗളിംഗ് റാങ്കിംഗ് 3 നിൽക്കുന്നു. താരത്തിന് മുമ്പിലുള്ളത് ഓസ്ട്രേലിയയുടെ ജോഷ് ഹേസൽവുഡും ന്യൂസിലാൻഡിലെ ട്രെൻഡ് ബോൾട്ടും മാത്രമാണ്. 685 റേറ്റിംഗോടെയാണ് സിറാജ് 3 സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. രണ്ടാമതുള്ള ജോഷ് ഹേസൽവുഡിനേക്കാൾ 20 റേറ്റിംഗ് മാത്രം കുറവ്. വൈകാതെ തന്നെ റാങ്കിങ്ങിലെ തലപ്പത്തേക്ക് എത്താനും സിറാജിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2022 മുതൽ ഇങ്ങോട്ടുള്ള സിറാജിന്റെ ഏകദിനത്തിലെ ബൗളിംഗ് സ്റ്റാറ്റുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ആകെ കളിച്ചത് 20 മത്സരങ്ങൾ, അതിൽ നിന്നും 38 wickets. മികച്ച ബൗളിംഗ് പ്രകടനം ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനത്തിലെ അവസാന ഏകദിനത്തിൽ പുറത്തെടുത്ത 32 runs വഴങ്ങി 4 wickets വീഴ്ത്തിയത്. ബൗളിംഗ് ശരാശരിയിലേക്ക് വരുമ്പോൾ അത് 18.73, എക്കോണമി ആകട്ടെ 4.43 മാത്രവും, ഒപ്പം 25.3 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും. ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനത്തിൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം ലഭിക്കാൻ പോകുന്ന പ്രകടനമായിരുന്നു സിറാജ് കാഴ്ചവെച്ചത്. പരമ്പരയിലെ 3 മത്സരത്തിലും ലങ്കൻ ബാറ്റർമാർ സിറാജിന്റെ പന്തിന്റെ ചൂടറിയാതെ പോയിട്ടില്ല. ന്യൂസിലാൻഡിന്റെ ഇന്ത്യൻ പര്യടനത്തിലും സിറാജിന് മാറ്റമൊന്നുമില്ല. അവശ്യ സമയങ്ങളിൽ ടീമിന് ബ്രേക്ക് ത്രൂ നൽകിയും പവർ പ്ലേകളിലടക്കം റൺ വഴങ്ങാതെ ടീമിന് കരുത്തായും സിറാജ് പന്തെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റായ്പൂരിൽ വെച്ച് നടന്ന കഴിഞ്ഞ മത്സരത്തിൽ 6 over പന്തെറിഞ്ഞ് വെറും 10 runs മാത്രമാണ് സിറാജ് വഴങ്ങിയത്. കൂട്ടത്തിൽ 1 wicket സ്വന്തമാക്കി. ഇതിനു പുറമെ ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും മികച്ച ആവറേജ് എന്ന നേട്ടവും അമിത് മിശ്രയും മറികടന്നുകൊണ്ട് സിറാജ് സ്വന്തമാക്കിയിരുന്നു. കപിൽ ദേവും ജവകൽ ശ്രീനാഥും കൊളുത്തിവിട്ട ദീപശിഖ ഇർഫാൻ പത്താന്റെയും സഹിർ ഖാന്റെയും ബുംറയുടെയും ഷമിയുടെയും കൈകൾ കടന്ന് ഇന്നിപ്പോൾ സിറാജിലെത്തി നിൽക്കുകയാണ്. ആ തീ കെടാതെ അവൻ ടീമിന് വഴികാട്ടിയാകുമെന്ന കാര്യം ഉറപ്പാണ്.